ഇസ്ലാമിക നിയമം പുലർന്നാൽ പാകിസ്ഥാനിൽ മതനിന്ദാകുറ്റം ആരോപിച്ച് സമാധാന മതക്കാർ ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ച് വെണ്ണീറാക്കി ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് കരുതുകയാണ്. ആദ്യമേ പറയട്ടെ, ഇവിടെ വലിയ വിശ്വാസികളാണ് എന്ന് വീമ്പ് പറയുന്ന സാധാരണ വിശ്വാസികൾക്കും ഇസ്ലാമിൻ്റെ സംരക്ഷകരായി നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും ഒരുപോലെ ഇസ്ലാം എന്താണ് എന്ന് അറിയില്ല എന്നുള്ള വിവരം വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. അതായത്, മതനിന്ദാകുറ്റം കണ്ടാൽ ഒരുത്തനെ തല്ലിക്കൊല്ലുവാനുള്ള എല്ലാ അനുവാദവും ഇസ്ലാമിലുണ്ട്. പ്രശ്നം അവിടെയല്ല, പ്രശ്നം കത്തിച്ചതാണ്. അത് പാടില്ലായിരുന്നു. കാരണം കത്തിക്കുക എന്നത് പടച്ചവൻ്റെ ശിക്ഷാരീതിയാണ്. അത് മനുഷ്യർ ചെയ്യരുത് എന്നതാണ് നബിചര്യ. തെളിവായി ഹദീസ് വേണ്ടവർക്ക് ഒരെണ്ണം തരാം. സം ഏതീസ് വേർ ബ്രോട്ട് ടു അലി ആൻഡ് ഹി ബേൺ ദം. ദ ന്യൂസ് ഓഫ് ദിസ് ഇവന്റ് റീച്ച്ഡ് ഇബ്നു അബ്ബാസ് ഹു സെഡ്, ഇഫ് ഐ ഹാഡ് ബീൻ ഇൻ ഹിസ് പ്ലേസ് ഐ വുഡ് നോട്ട് ഹാവ് ബേൺ ദം ആസ് എ ലാസ്റ്റ് മെസ്സഞ്ചർ ഫോർബേഡ് ഇറ്റ് സേയിങ് ഡു നോട്ട് പണിഷ് എനിബഡി വിത്ത് അല്ലാസ് പണിഷ്മെന്റ് ഐ ഇ ഫയർ ഐ വുഡ് ഹാവ് കിൽ ദം അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ് of Allah's messenger, whoever changed his Islamic religion, then kill him. Sahih al-Bukhari 6922. പണ്ടും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിപരീത ദിശയിൽ നിന്നും കൈയും കാലുകളും വെട്ടുക എന്നതാണ് കൃത്യമായ ശിക്ഷാരീതി എന്നതറിയാത്ത മദ്രസയിൽ പോകാതെ മണ്ണപ്പം ചുട്ട് നടന്ന ഒരുത്തൻ കാരണമാണ് ജോസഫ് മാഷുടെ രണ്ട് കൈക്കും വെട്ടുകിട്ടിയത്. ഭാഗ്യത്തിന് അടുത്തുണ്ടായിരുന്ന മദ്രസയിൽ ഉണർന്നിരുന്നവൻ തടഞ്ഞതുകൊണ്ട് ഒരു കൈ മാത്രമേ അന്ന് നഷ്ടപ്പെട്ടുള്ളൂ. ആ കൈ മാഷിന് തിരിച്ചു പണി കൊടുക്കാൻ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി കാര്യത്തിലേക്ക്. കുറച്ചു നാൾ മുന്നേ കേരളത്തിലെ സുന്നി മദ്രസ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മതം വിട്ടവനെ കൊല്ലണം എന്ന പാഠഭാഗം വിമർശനം നേരിടേണ്ടി വന്ന് ഒടുവിൽ അത് യൂട്യൂബിൽ നിന്നും പിൻവലിക്കേണ്ടി വന്ന ഒരു അവസ്ഥ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ കേരളത്തിലെ എമുക്കൾ അഥവാ എക്സ് മുസ്ലിമുകൾ, അതായത് ഇസ്ലാം മതം വിട്ടവർ, ഇസ്ലാമിലെ അത്തരം നിയമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കഥയറിയാതെ ആട്ടം കാണുന്ന ഇവിടുത്തെ സാധാരണ നിഷ്കളങ്ക മുസ്ലിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ നിയമം ഇസ്ലാമിൽ ഉണ്ട് എങ്കിൽ ജബ്ബാർ മാഷും ജാമിദയും ലിയാക്കത്തും ഞാനുമൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുമോ എന്ന്. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം അല്ലേ? അപ്പോൾ അവർക്കൊരു മറുപടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നതിനുള്ള കാരണം ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ്. ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമായതുകൊണ്ട് മാത്രമാണ് എന്ന്. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിൽ ഞങ്ങളുടെയൊക്കെ പടം എപ്പോഴേ ചുമരിൽ കയറിയേനെ എന്ന്. ഓ പിന്നെ, ഇതാണ് അവർക്ക് പിന്നെ ആകെയുള്ള ഒരു പ്രതികരണം. വലിയ ഇസ്ലാമത വിശ്വാസികളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഗുണ്ടകളായി നാടുകുലുക്കി നടക്കുന്ന, മുഹമ്മദിൻ്റെ ഫാൻ അസോസിയേഷൻ നേതാവായി ചമയുന്ന ഇസ്ലാമത വിശ്വാസികൾ സത്യത്തിൽ അവർക്ക് ഇസ്ലാമിൻ്റെ ഖ ഖ ങ പോലും അറിയാത്തവരാണ് എന്നതാണ് സത്യം. തങ്ങൾ മദ്രസയിൽ പണ്ട് പഠിച്ച വെള്ളപൂശിയ ഇസ്ലാമാണ് ആത്യന്തികമായ ശരി എന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ ജീവിച്ച് മരിച്ചു പോകുന്ന, ചാവേറാകാൻ പോലും ഒരുമ്പെടുന്ന വെറും മദ്രസ ജീവികൾ, ഇവരാണ് തീവ്ര ഇസ്ലാമത വിശ്വാസികൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് കഞ്ഞിവെച്ച് പണി എളുപ്പമാക്കി കൊടുക്കുന്നവർ. ഇവരാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നവർ. ഇവർ തന്നെയാണ് ഭൂരിപക്ഷം വരുന്ന സമാധാന പ്രിയരായ, അവനവൻ്റെ ആത്മീയ സുഖം മാത്രം കാംക്ഷിച്ച് ജീവിക്കുന്ന സാദാ നിഷ്കളങ്ക മുസ്ലിങ്ങളുടെ ജീവിതം പോലും ദുസ്സഹമാക്കുന്നവർ. എന്നാലോ, ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാൻ ഇതിലേതെങ്കിലും ഒരുവൻ തയ്യാറായാൽ അവന് പിന്നെ ഇസ്ലാമിൽ ഒരു നിമിഷം പോലും നിലനിൽക്കാൻ സാധിക്കില്ല, ബോധമുള്ളവനാണ് എങ്കിൽ. അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു കാലത്ത് മതം വിട്ടതും. ഞങ്ങൾ മനസ്സിലാക്കിയ ആ മതം വിടാനുള്ള കാരണങ്ങൾ നാലാളെങ്കിലും അറിയട്ടെ എന്ന് കരുതി ഇതുപോലെ പൊതുവിടങ്ങളിൽ വിമർശനങ്ങളായി അവതരിപ്പിക്കുന്നതും. എന്നാൽ ഇതൊന്നും വലിയ കാര്യമായി എടുക്കാത്തവർ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ പേടി തോന്നാറുണ്ട്. കാരണം ഇവിടെ നിർഭയ കേസിലും മറ്റു ചില ബലാത്സംഗ കേസുകളിലും വിധി വൈകിയപ്പോൾ, ശിക്ഷയുടെ കാഠിന്യം പോരാ എന്ന് തോന്നിയപ്പോൾ, അതിന് ബദലായിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിക നിയമം വരണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ബലാത്സംഗം ചെയ്തവനെ കഴുത്തുവെട്ടി കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഇസ്ലാം മതത്തെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചവരിൽ മറ്റു മതസ്ഥർ പോലുമുണ്ട് എന്നതാണ് ഏറെ ചിന്തനീയം.
ഇസ്ലാമിക നിയമം എന്നാൽ വെറും ബലാത്സംഗത്തിൽ പിടിച്ചവരെ തലവെട്ടുന്നത് മാത്രമല്ല സുഹൃത്തുക്കളെ ഇസ്ലാമിൽ ബലാത്സംഗം എന്നൊന്നു തന്നെ ഇല്ല എന്നെങ്കിലും മനസ്സിലാക്കുക പിന്നെ ഇസ്ലാമിക ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന നിയമാവലി ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചാൽ തീരാവുന്നതേയുള്ളൂ ആ സംശയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ആധുനിക മനുഷ്യൻ കൊണ്ടാടുന്ന ഏറ്റവും മുന്തിയ നിയമപരിരക്ഷ പോലും ഇസ്ലാമിനെ ഒഴികെ എന്ന ഒരു വാചകത്തിൽ തട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കും ജോസഫ് മാഷിന്റെ കൈകാലുകൾ വെട്ടിയത് ഭൂമിയിൽ അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമെതിരിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ കൊന്നുകളയുകയോ ക്രൂശിക്കുകയോ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ചെയ്യുക എന്ന ഇസ്ലാമിക നിയമം അനുസരിച്ച് നടപ്പിലാക്കിയ ഒരു ഇസ്ലാമിക ശിക്ഷ മാത്രമായിരുന്നു എന്ന് എത്ര ഇസ്ലാമത വിശ്വാസികൾക്ക് അറിയാം അറിയുമെങ്കിൽ ആ ഖുർആനിക വചനത്തിന്റെ റെഫറൻസ് ഇവിടെ ഒന്ന് കമന്റായി ഇടുക എത്ര വിശ്വാസികൾക്ക് ഇതൊക്കെ അറിയാമെന്ന ഒരു കണക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം ശോകമായിരിക്കും ഫലം മതനിന്ദ ആരോപിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലും നിരന്തരം നടമാടുന്ന സംഭവങ്ങളുടെ വാർത്തകൾ ഇപ്പോൾ ഒരു വാർത്ത പോലുമല്ലാതായിരിക്കുന്നു അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഒരു ശ്രീലങ്കൻ മനുഷ്യനെ തല്ലിക്കൊന്ന് കത്തിച്ചത് സംബന്ധിച്ച വാർത്തയും വന്നു ചേർന്നിരിക്കുന്നത് ഒരു കഥയിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു കഥയിൽ വിശ്വാസം പോരാഞ്ഞതുകൊണ്ട് അതിലെ കാര്യങ്ങൾ വിമർശനാത്മകമായി കാണുമ്പോൾ അതിൽ വിരളി പോണ്ട് തൻ്റെ സഹജീവിയോട് പ്രതികാരം തീർക്കുന്ന ഈ ഒരു ക്രൂര മനോവികാരം അത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയാണ് ഈ മതത്തെയാണ് സമാധാന മതമെന്ന് ഞാൻ കുറെ കാലം വിളിച്ചത് അതിലേക്ക് ആളുകളെ വിളിച്ചു കൂട്ടുവാൻ ദഅവാ പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നത് എന്നോർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു നാണക്കേട് കൊണ്ട് തൊലിയുരിഞ്ഞു പോകുന്നു കാലം മാറിയിരിക്കുകയാണ് എന്നാലും ഇക്കാലത്തും 7-ാം നൂറ്റാണ്ടിലേക്ക് ടിക്കറ്റ് കൊടുക്കുവാൻ കാത്തു നിൽക്കുന്ന ഈ കാടൻ മതക്കാരും അവരുടെ ഫാൻ അസോസിയേഷനും ഇവിടെ ഉള്ള കാലത്തോളം നമ്മുടെ നാടും ഇസ്ലാമിക വൽക്കരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യഥാർത്ഥ മതേതരർ ഈ മതത്തെ അകറ്റി നിർത്തണം മറ്റു മതങ്ങളെപ്പോലെയല്ല ഇസ്ലാം ഇസ്ലാമിക നിയമമില്ലാത്ത സ്ഥലത്തും അത്തരം നിയമം നടപ്പിലാക്കാൻ ചെറു സംഘങ്ങൾക്കാകും അതിനുള്ള ആഹ്വാനം പല ഇസ്ലാമിക വിഡ്ഢിതരും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ പ്രത്യേകം മാർക്ക് ചെയ്ത് അവർ അറബ് രാജ്യങ്ങളിലെത്തുമ്പോൾ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ പൂട്ടണം എന്ന് പച്ചയ്ക്ക് പറഞ്ഞ സാക്കിർ നായിക് ഒരു ഉദാഹരണം മാത്രം അതുകൊണ്ട് നമ്മൾ ജാഗരൂകരാകണം ഇല്ലെങ്കിൽ ഇസ്ലാമിക നിയമം ഇവിടെ ഇനിയും പുലരും പലരും നമ്മുടെ നാട്ടിലും കൊല്ലപ്പെട്ടേക്കാം പലരുടെയും കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് മുറിക്കപ്പെട്ടേക്കാം അതുമല്ലെങ്കിൽ നാടുകടത്തപ്പെട്ടേക്കാം കൊല്ലപ്പെട്ട ആ ശ്രീലങ്കക്കാരനായ മനുഷ്യന് ആദരാഞ്ജലികൾ നന്ദി